ഇപ്പം നമ്മൾ ചപ്പാത്തിലാണേ, മുല്ലപ്പെരിയാർ സമരപ്പന്തലൊക്കെ ഉണ്ടായത് ഇടുക്കിയിലെ ചപ്പാത്ത എന്ന് പറഞ്ഞ സ്ഥലമാണ്. മഴ പെയ്തു നല്ല കട്ടിയായിട്ട്, പക്ഷെ എല്ലാ ഭാഗത്തൊന്നും അത്ര വലിയ മഴയൊന്നുമില്ല കേട്ടോ. ഇവിടെ നല്ലപോലെ വെള്ളമുണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാവേ. കണ്ടിട്ട് അത്ര വലിയ വെള്ളമുള്ളതായിട്ടൊന്നും തോന്നില്ല. അക്കരെ ചപ്പാത്ത് ടൗണൊക്കെ നമുക്ക് കാണാവേ. അക്കരെ ഇക്കരെ ആയിട്ടാണ് ചപ്പാത്ത് ടൗണുള്ളൂ. ഒരു മീഡിയം വെള്ളമൊക്കെ ഉള്ളു കേട്ടോ. അവിടെയൊക്കെ ആ പുല്ലൊക്കെ ശരിക്കും അത് മൂടിയിട്ടൊന്നുമില്ല. എന്നാലും കഴിഞ്ഞ ദിവസമൊക്കെ പെയ്ത ഒരു മഴയുടെ ഒരു വെള്ളം ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. പിന്നെ ഈ റോഡ് അങ്ങോട്ട് ആലടിക്ക് അപ്പുറത്തോട്ട് ബ്ലോക്കാണ് കേട്ടോ. റോഡ് പണിക്കാർ റോഡ് പണിതപ്പോൾ എല്ലാം അങ്ങോട്ട് ഇടിഞ്ഞു പോയി. പൈസയുടെയൊക്കെ അങ്ങോട്ട് ആരെയും കയറ്റി വിടുന്നില്ല. വീഡിയോ എടുക്കാറൊന്നും അവന്മാരെ അങ്ങോട്ട് ആരെയും കയറ്റി വിടുന്നില്ല കേട്ടോ. ആലടിയിൽ നിന്ന് വലത്തോട്ട് കിടക്കുന്ന ഒരു വഴിക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. മുല്ലപ്പെരിയാർ അങ്ങനെ ഒഴുകി വരുന്നുണ്ടോ. 2018-19 ഈ വെള്ളം ഇവിടെ നല്ലതായിട്ട് നല്ലപോലെ മുറ്റി കയറി വന്നുള്ളൂ കേട്ടോ. ഇക്കൊല്ലം ഇനിയും മഴ പെയ്യാൻ കിടക്കുക, എങ്ങനെയാണെന്ന് അറിയത്തില്ല. വലിയ വെള്ളപ്പൊക്കം വന്നാൽ ആ അമ്പലത്തിന്റെ അവിടെയൊക്കെ വെള്ളം കയറും കേട്ടോ. മുല്ലപ്പെരിയാർ ഒഴുകുന്നു കേട്ടോ. ഒരുവിധം നല്ല ഒഴുക്കുണ്ട്. മഴയാണേലും വെയിലാണേലും തേയിലത്തോട്ടത്തിലെ തൊഴിലാളികൾക്ക് അവധിയൊന്നുമില്ല കേട്ടോ. മഴയത്താണ് ഹൈറേഞ്ചിൽ ഇതുപോലുള്ള റോഡുകളും തേയിലത്തോട്ടങ്ങളും ഒക്കെ കാണാൻ കൂടുതൽ ഭംഗി കേട്ടോ. മഞ്ഞിറങ്ങി വരുന്നു, മഴ പെയ്യുന്നു, റോഡിങ്ങനെ നനഞ്ഞു കിടക്കുന്നു. ഇവിടുത്തേക്കൊരു വേറിട്ട കാഴ്ചയാണ് കേട്ടോ. ഈ തേയിലത്തോട്ടവും അതുപോലെ തന്നെ എണ്ണപ്പന ഉണ്ടോ നിൽക്കുന്നത്, അത് ഈ തോട്ടത്തിൽ ഒരുപാടുണ്ടേ. അങ്ങ് ബൊണാമി വരെ ഉണ്ടോ അത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പം ഇടുക്കിയിൽ അത്യാവശ്യം മഴയൊക്കെ കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട്. രണ്ടു ദിവസമായിട്ടോ ഇടുക്കിയിൽ മഴ പെയ്യാൻ തുടങ്ങിയിട്ട്. അവിടെ ഇവിടെയൊക്കെ ചെറിയ ഉരുളുപൊട്ടൽ വന്നോ എന്നറിയില്ല, എങ്കിലും ചെറിയ വെള്ളപ്പൊക്കവും കാറ്റും മഴയും. പിന്നെ കറണ്ടൊക്കെ നമുക്ക് രണ്ടു ദിവസം ഇല്ലായിരുന്നു കേട്ടോ. കറണ്ടൊക്കെ പോയായിരുന്നേ, ഇപ്പം കറണ്ട് വന്നു. ഇന്നലെ വൈകിട്ട് മുതൽ കറണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാനത് ഏലപ്പാറയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയായിരുന്നേ. അപ്പോൾ ഈ പ്രകൃതി രമണീയമായ കുറേ കാഴ്ചകളൊക്കെ പകർത്തി അങ്ങ് പോയേക്കാമെന്ന് വിചാരിച്ചു. നല്ല റോഡ്, നല്ല തേയിലത്തോട്ടം, അങ്ങനെ ഒത്തിരി കാഴ്ചകളുണ്ട്. നമ്മുടെ റെയിൻ കോട്ടൊക്കെ ഇട്ടിരിക്കുക. മഴ അത്യാവശ്യം നല്ല രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് നല്ല മഴ പെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഈ കട്ടപ്പന, കാഞ്ചാറ് ഈ ഭാഗങ്ങളിലൊക്കെ മഴ ഇച്ചിരി കുറവാണ് കേട്ടോ. നമുക്കൊരു ദിവസം അഞ്ചുരുളിയിൽ നിന്ന് പോയി നോക്കണം അവിടെ എങ്ങനെയുണ്ടെന്ന്. ഇരട്ടയാറ് ഡാമിലൊക്കെ വെള്ളം കൂടിയെന്നാണ് പറയുന്നതട്ടെ. അത് നമുക്കൊന്ന് നോക്കാം. അപ്പം നമുക്ക് ഈ കാഴ്ചകളിലേക്കൊന്ന് പോയി നോക്കാം. KSRTC പോകുന്ന പോക്കുണ്ടോ. ഈ ഭാഗത്തൊക്കെ തേയിലത്തോട്ടങ്ങളുടെ ഒരു കാഴ്ച ഉണ്ടോ. അത് ചെയ്തിരിക്കുന്ന കൃഷിരീതി ഉണ്ടോ, എങ്ങനെയുണ്ടോ. ആ മലയ്ക്ക് അനുസരിച്ച് റൗണ്ടായിട്ട് അതിൻ്റെ ഇടയ്ക്കൂടെ തേയില മാത്രമല്ല കവുങ്ങൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ചപ്പാത്ത് നിന്ന് കുറച്ചിങ്ങ് കയറി വന്നു കഴിയുമ്പോൾ ഉള്ളൊരു സ്ഥലമാണ് കരിന്തിരി പാലത്തിനടുത്ത്. കുറച്ച് മുന്നോട്ട് പോയാൽ കരിന്തിരി പാലം കിട്ടും. കരിന്തിരി പാലത്തിൻ്റെ അടുത്തെത്തി കേട്ടോ. പഴയ കരിന്തിരി, ഇപ്പോൾ പുതിയ ഈ പാലോ റോഡോ ഒക്കെ വന്നപ്പോൾ പുതിയ കരിന്തിരി ഇതൊക്കെ പറയേണ്ടി വരും. കരിന്തിരി എസ്റ്റേറ്റിലെ മലങ്കര എസ്റ്റേറ്റുകാരുടെ ഒരു തേയില ഔട്ട്ലെറ്റ് സെൻ്ററാണ് അതെ. വീണ്ടും നല്ല മഴ പെയ്യാൻ തുടങ്ങി. ഇവിടെ ഈ തേയിലത്തോട്ടത്തിലൊക്കെ കഴിഞ്ഞ ദിവസം നല്ല രീതിയിൽ മഴയും കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. മരങ്ങളൊക്കെ കൊമ്പെല്ലാം ഒടിഞ്ഞു നിൽക്കുന്നുണ്ടോ. ഇവിടെ മഴ പെയ്ത് പുഴയെല്ലാം കലങ്ങി പൊക്കോണ്ടിരിക്കുവാണ്. ഈ പുഴയും ഒഴുകി ചപ്പാത്തിലെ പെരിയാർ നദിയിൽ ചെന്ന് ചേർന്ന് അവിടെ നിന്ന് നമ്മുടെ വലിയ പെരിയാറിലേക്ക് പതിക്കുന്ന പുഴയാണ്. ഇവിടെ നമുക്ക് പഴയ കരിന്തിരിയുടെ ഒരു കാഴ്ചയൊക്കെ കാണാവേ. പണ്ട് റോഡ് അതിലെ കൂടെ ആയിരുന്നു, പുതിയ പാലം വന്നപ്പോൾ ഇപ്പുറത്തോടെ റോഡൊക്കെ ആയത്. ഇതാ പുഴ ഇവിടുന്ന് ഒഴുകി വരുന്നൊരു കാഴ്ച ഉണ്ടോ, കലങ്ങി മറിഞ്ഞാ വരുന്നത്. ഇനി നമുക്ക് വണ്ടി ഇരിക്കുന്നതിലേക്ക് പോകട്ടോ. നമ്മുടെ ഈ ഒരു നല്ല റോഡ് കണ്ടോ. കേരളത്തിൽ ഇടുക്കി ജില്ലയിൽ ഈ SH റോഡ് 166 KM ഉണ്ട് കേട്ടോ. 166 km ഇടുക്കി ജില്ലയിൽ കൂടെ ചുറ്റി പോകുന്നുണ്ടേ. കട്ടപ്പനയിൽ നിന്നും കുട്ടിക്കാനം വരെ 40 km ആണ് ഈ റോഡ് പണിതുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചപ്പാത്ത് വരെയുള്ള പണികൾ തീർന്നു കഴിഞ്ഞു.
ഇങ്ങനെ വെള്ളം വലിച്ചുകൊണ്ടിരുന്നാൽ ഇതൊക്കെ ഏത് സമയം വേണമെങ്കിലും ഇടിഞ്ഞ് താഴെ വീഴും കേട്ടോ. ഞാനിപ്പോൾ വന്ന വഴി പെട്ടെന്നൊരു സൗണ്ട് കേട്ടോട്ട് നോക്കിയതാണേ. അപ്പോൾ ഈ ഏറമ്പടമായത് ഏറമ്പടത്തെ ഈ കടിഞ്ഞിടിയിൽ വെള്ളം ഒഴുകി പോകുന്നുണ്ടോ. മുകളിൽ മഴ പെയ്തിട്ട് ശക്തമായിട്ട് കുത്തി വലിച്ച് എന്നാ പവറിലാണ് ഇതാ വെള്ളം പോകാൻ വേണ്ടി. ഇത് നമ്മുടെ പെരിയാറ്റോടൊക്കെ എത്തുന്നുണ്ടോ ഏറമ്പടം. ഏറമ്പടവും നാലാം മൈലും എല്ലാം കൂടെ കൂടി പുഴ ഒഴുകി പോകുന്നുണ്ടോ. അപ്പം ഇങ്ങോട്ടൊക്കെ നല്ല അടിപൊളി മഴയാണ് കേട്ടോ. നാലാം മൈലിലെ സെൻറ് ജോർജ് ചർച്ചാണോ കാണുന്നത്. നമുക്ക് ഇവിടുന്ന് പുഴയിലേക്കൊന്ന് നോക്കാം. ഓ കണ്ടോ പുഴ ഒഴുകുന്ന ഒഴിക്ക് പൊളിയില് നല്ലൊരു കുത്തുണ്ട് അവിടെ വെള്ളം. ആ കുത്തിങ്കല വന്നിട്ട് പുഴ അവിടെ കുത്തി പറഞ്ഞ് പൊക്കോണ്ടിരിക്കുക. നാലാം മൈലില്ലേ ആ പാലത്തിനടി കൂടെ പുഴയെങ്കിലും ഒഴുകി വരുന്നൊരു കാഴ്ച കണ്ടോ. ചേലപ്പാറ റൂട്ടിലെ നാലാം മൈൽ എന്ന് പറഞ്ഞ ജംഗ്ഷൻ ആണേ. ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് ചെന്നാൽ നമുക്ക് വാഗമണിലേക്കൊക്കെ വഴി തിരിയുന്നുണ്ട്. ഇടത്തോട്ട് കഴിഞ്ഞാൽ ചേലപ്പാറയ്ക്കും അത്ര ഭാഗമൊക്കെ പുതിയ പ്ലാന്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുക തേയിലത്തോട്ടക്കളെ. ആ വലയൊക്കെ മഴ പെയ്ത് അങ്ങനെ നല്ല സെറ്റപ്പായിട്ട് നിൽക്കുക. ഇതിനൊക്കെ അങ്ങ് ദൂരെ കോഴിക്കാല റൂട്ടിൽ ഏലപ്പാറയുടെ കോഴിക്കാലം പോകുന്ന വഴിയാണ് കേട്ടോ. അവിടെ ഒരു വെള്ളച്ചാട്ടം കേട്ടോ, അത് ട്യൂൺ ചെയ്ത് നോക്കാവേ. ആ കാണാലോ അല്ലേ, നല്ല അടിപൊളി ഒരു വെള്ളച്ചാട്ടം അത്. നമ്മുടെ ഇടുക്കി ജില്ലയിലിപ്പം ഗ്യാപ് റോഡ് കഴിഞ്ഞാൽ ഈ ഏലപ്പാറ കുട്ടിക്കാലം ചപ്പാത്ത് കട്ടപ്പന റോഡാണ് ഏറ്റവും നല്ല റോഡ് കേട്ടോ. SH 59 ഈ റോഡിനൊരു നമ്പർ ഗവൺമെൻറ് ഇട്ടിരിക്കുന്നത്. സ്റ്റേറ്റ് ഹൈവേ ആണേ. അതായത് ഇത് കാസർഗോഡ് നിന്നൊക്കെ തുടങ്ങി വരുന്ന റോഡാണ്. കാസർഗോഡ് കർണാടക ബോർഡറിൽ നിന്ന് തുടങ്ങി ഇതിൻ്റെ മൊത്തത്തിൽ നീളം ഏതാണ്ട് 1600 കിലോമീറ്റർ കൂടുതലുണ്ടേ. നമ്മുടെ ഇടുക്കിയിൽ കൂടെ അത് ഒരു 166 കിലോമീറ്റർ പോകുന്നുണ്ട്. ഇപ്പോൾ കട്ടപ്പനയ്ക്കുള്ള വഴിയും കൂടെ പണി തീർന്നു കഴിഞ്ഞാൽ നമുക്ക് കുട്ടിക്കാനത്തേക്കും കോട്ടയത്തേക്കും ഉള്ള യാത്രയുടെ സമയം കുറഞ്ഞു കിട്ടും കേട്ടോ. ഇപ്പോൾ കുറച്ച് കഷ്ടമാണ്, അവിടെ എല്ലാം റോഡ് പണി കാരണം എല്ലാം പൊളിഞ്ഞു കിടക്കുക. പക്ഷേ അതൊക്കെ ഒരു 2-3 മാസം കഴിയുമ്പോഴത്തേക്കും റെഡിയായി കിട്ടും. ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു വാട്ടർഫാൾസ് ഉണ്ടോ, നമ്മളതിൻ്റെ അടുത്തുകൂടിയാണ് പോകുന്നത് കേട്ടോ. അത് ആ മോളിക്കടെ റോഡ് പോകുന്നുണ്ടോ, അവിടെ ചെന്ന് നിന്ന് നമ്മൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായ കുറേ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാം. അത് കണ്ടോ അവിടെ ഒരു വെള്ളച്ചാട്ടം. അപ്പം മഴ എന്തേരെ പെയ്തെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. നല്ല ശക്തമായ മഴയായിരുന്നു എല്ലായിടത്തും. ആ ഭാഗം കണ്ടോ മൊത്തം മഞ്ഞ് കയറി ഇങ്ങനെ കിടക്കുന്നുണ്ടോ. അപ്പം അത് മഴ പെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ മഞ്ഞങ്ങ് മാറിയ ഉടനെ നല്ല തകർപ്പ മഴയായിരിക്കും. എന്തായാലും മഴക്കാലം വരുമ്പോഴാണ് പ്രകൃതിയെ കാണാൻ കൂടുതൽ മനോഹരം. ഇവരാണ് ഈ റോഡ് പണിയുന്നത് കേട്ടോ. നമ്മൾ താഴേന്ന് കണ്ട വെള്ളച്ചാട്ടം കുറച്ചുകൂടെ അടുത്ത് കാണത്തോട്ടെ, നമുക്കതിൻ്റെ അടുത്ത് പോയിട്ട് കാണാം. ആ കാണുന്ന വെള്ളച്ചാട്ടമില്ലേ, അത് ഒഴുകി വരുന്നുണ്ട് എങ്ങോട്ടാണ്. ഇതാ ഒഴുകി ഈ തേയിലക്കാട്ടിലെ അടുത്തോടെ ഇങ്ങനെ ഒരു പാല് പോലെ ഇങ്ങനെ വെള്ളച്ചാട്ടമില്ലേ, ആ വലിയ പുഴ ഒഴുകി വരുന്നത് അത് ഏലപ്പാറയിൽ നിന്ന് വരുന്നതാണ്. സ്ഥലത്താ നിൽക്കുന്ന കേട്ടോ, നാലാം മൈൽ കഴിഞ്ഞ് ഭീമങ്കല്ല്. ആ കാണിക്കുവഞ്ചി ഉണ്ടോ, അതിൻ്റെ അതിലെ കൂടെ ഒരു വഴി അങ്ങ് മുകളിലായിട്ടുണ്ടേ. ആ റോഡേ കയറി പോയി അവിടെ മനോഹരമായ ഒരു ഗ്രാമമുണ്ട്. നമ്മുടെ ചാനലിൽ ആ വീഡിയോ കിടപ്പുണ്ടേ. മുകളിലത്തെ മലമുകളിൽ നിന്ന് ആ വെള്ളച്ചാട്ടം താഴോട്ട് ഇറങ്ങി വരുന്ന ഒരു കാഴ്ച കേട്ടോ, ഇത്ര മനോഹരമായ രീതിയിലാണ് അല്ലേ. KEMS എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ബസ് ആ തേയിലത്തോട്ടത്തിൻ്റെ നടുവിൽ കൂടെ ഓടി വരുന്നുണ്ടോ. എന്ത് ഭംഗി അത് കാണാമല്ലോ. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തൂടെ ബസ്സുകളുടെ മത്സര ഓട്ടം, ട്രാൻസ്പോർട്ടും പ്രൈവറ്റും മത്സരിച്ചാ പോകുന്നുണ്ടോ. കുറച്ച് ലോങ്ങിലാണ് ഈ വെള്ളച്ചാട്ടം, കുറച്ച് കാണാൻ നല്ല ഭംഗി അല്ലേ. ഇവിടെ നിന്നൊക്കെ ഈ റോഡിന്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ അപാര ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അതിനപ്പുറത്തൊരു വ്യൂ പോയിന്റ് ഉണ്ട്, അവിടെ വെച്ചെന്ന് നമുക്ക് അപ്പുറത്തോട്ടുള്ള ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റുമേ. അവിടെ ഒരു ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് അത് കേട്ടോ. വാഹനങ്ങളൊക്കെ അതിലെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് പോകുന്ന പോക്ക് കേട്ടോ. അപ്പം അതിലെ വലിയ വാഹനങ്ങളൊക്കെ വരുവാണെങ്കിൽ കാണാൻ വളരെ മനോഹരമായിരിക്കും. ഇവിടെ കണ്ടോ ആ ഒരു വെള്ളം ഒഴുകുന്നതിൻ്റെ ഒരു ഭംഗിയുണ്ടോ. ഇവിടുന്ന് ആ റോഡും മലയിടുക്കും വെള്ളവും
മഴക്കാലമായപ്പോൾ നമ്മുടെ ഇടുക്കി വളരെ സുന്ദരിയായി കേട്ടോ. ഏലപ്പാറ റൂട്ടിലേക്കുള്ള ഒരു കാഴ്ചകൾ കേട്ടോ എത്ര മനോഹരമാണെന്ന് നോക്കിയേ. ചാലുകളോടിക്കോട്ട് വരാൻ ശരിക്കുകയല്ല, മഴയൊക്കെ ഇച്ചിരി കുറഞ്ഞു കഴിഞ്ഞിട്ട് ഈ വഴിയൊക്കെ വരുവാണെങ്കിൽ വെള്ളച്ചാട്ടം പെട്ടെന്നൊന്നും നിൽക്കത്തൊന്നുമില്ല. ഒരു മാസമൊക്കെ ആ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി മറ്റുള്ള കാഴ്ചകളും കൂടെ കണ്ടുവരാവേ. നമുക്ക് ഇവിടെ നിന്ന് താഴോട്ടൊന്നുള്ള കാഴ്ചകളൊന്ന് കണ്ടുവരാവേ. നമ്മൾ മുകളിൽ കണ്ട ആ ഒരു വെള്ളച്ചാട്ടമില്ലേ, ആ വെള്ളച്ചാട്ടത്തിലെ വെള്ളം അടുത്ത് കേട്ടോ ഈ ഒഴുകി പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് അവിടെ ഭീമങ്കലൊക്കെ കാണാം. നമ്മൾ അവിടെ ഒന്നുകൊണ്ട് ഇങ്ങോട്ട് നോക്കിയപ്പോൾ ഇങ്ങോട്ട് നല്ല കാഴ്ചകൾ കിട്ടിയില്ലേ, അതിനെക്കാട്ടി സുന്ദരമായ കാഴ്ചകൾ നമുക്ക് ഇവിടെ കിട്ടുന്നു കേട്ടോ. ഇവിടെ ഈ മനോഹരമായ റോഡും ആ തേയിലത്തോട്ടവും അതിലെ വരുന്ന വാഹനങ്ങളും ഇതെല്ലാം വളരെ ഭംഗിയുള്ള കാഴ്ചകളാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഈ റോഡ് ഇവിടെ വന്നതിന് ശേഷമാണ്, ഇതുപോലെ നല്ലാക്കിയിട്ട് വന്നതിന് ശേഷമാണ് ഇത്ര മനോഹരമായ രീതിയിൽ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ പറ്റുന്നത്. നേരത്തെ റോഡുണ്ട്, പക്ഷേ ഇത്ര വീതിയൊന്നുമില്ല, അത്ര ഒരു സുന്ദരമായ റോഡും അല്ലായിരുന്നു. ആ ഒരു വെള്ളച്ചാട്ടത്തിലെ കാഴ്ചയുണ്ടല്ലോ ഭയങ്കര ഹൈലൈറ്റ് കേട്ടോ. അത് താഴേന്ന് മുതൽ നമുക്കൊരു ഇവിടം വരെ നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട്. ഇത് അവിടെ എല്ലാം മഞ്ഞിങ്ങനെ കയറി കയറി വരുന്ന കാണാം നമുക്ക്. ഇപ്പോൾ ഒരു മഴ പെയ്ത് മാറിയതേ ഉള്ളൂ, ഇനി അടുത്ത മഴ ഇപ്പോൾ ഉടനെ വരും കേട്ടോ. ആ ഒരു പാറക്കെട്ട് കണ്ടോ, അത് ഈ വഴിയിലേക്ക് ഇറങ്ങി നിന്നതായിരുന്നു. അങ്ങോട്ടും ഒട്ടും വീതിയില്ലാതെ ഇപ്പോൾ അത് പൊട്ടിച്ച് മാറ്റിയിട്ട് അവിടെ ഇപ്പോൾ കണ്ടോ നല്ല അത്യാവശ്യം നല്ല വീതിയിൽ റോഡ് പടുത്തേക്കല്ലേ. ഇവിടുന്ന് താഴോട്ടാണ് വ്യൂ പോയിന്റ് കേട്ടോ, അതിനുള്ളൊരു സംവിധാനം അവരിവിടെ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് താഴോട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഈ ഒരു ഭാഗം കുറച്ച് വനപ്രദേശം പോലെ കിടക്കുന്നതാണേ, പക്ഷേ അത് എസ്റ്റേറ്റുകാരുടെ കയ്യിലുള്ള സ്ഥലം തന്നെയാണ്. ഇതാ ഇവിടെ കണ്ടോ നല്ല തേയിലത്തോട്ടവും അതിൻ്റെ നടുവിൽ കൂടി ആ പുഴ ഒഴുകുന്നതും പിന്നെ ഭീമങ്കലിൻ്റെ ആ ഭാഗത്തെ കാഴ്ചകൾ, പിന്നെ അങ്ങ് താഴേന്ന് കേട്ടോ കരിന്തിരിയിൽ നിന്നൊക്കെ കയറി വരുന്ന റോഡ് അങ്ങ് താഴോട്ടൊക്കെ കാണാവേ. നല്ല ഭംഗിയാണ് റോഡ് ഇങ്ങനെ ചുറ്റി വളഞ്ഞ് ചുറ്റി വളഞ്ഞ് അതിലേയും കൂടി കയറി വന്നിട്ട് ഇതോ ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ തൊട്ടടുത്തേക്ക് വരുന്നു കേട്ടോ. ഈ റോഡിൽ റോഡ് പണിക്കാർ പൊട്ടിച്ച് മാറ്റിയ പാറക്കെട്ട് കേട്ടോ, ഇത് ഇത്രയും ഇങ്ങനെ റോഡിലോട്ട് ഇറങ്ങി നിൽക്കുമായിരുന്നേ. ഇപ്പോൾ അവർ അത്രയും അകലത്തിൽ അത് പൊട്ടിച്ച് മാറ്റിയപ്പോൾ ഇവിടെ റോഡിൽ കുറച്ച് നേരെ ഉള്ള ഒരു വഴി കിട്ടി. വളവാണെങ്കിലും ആ വളവ് അപ്പുറത്തുനിന്ന് അപ്പുറത്തുനിന്ന് നമുക്ക് കാണാൻ പറ്റും. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വാഹനത്തിന് ഇവിടെ മുന്നിൽ നിന്ന് വരുന്ന വാഹനം കാണാൻ പറ്റും, അല്ലെ നേരത്തെ ഇത് കാണത്തില്ല ഈ പാറ കാരണം. അവർ ഇത്രയും ഭാഗം ഇങ്ങനെ വളരെ മനോഹരമായ രീതിയിൽ പൊട്ടിച്ച് മാറ്റി നല്ല റോഡും പണിതിരിക്കുന്നുണ്ടോ. നമ്മളീ റോഡേ കടന്നു വരുമ്പോട്ടല്ലോ നമ്മളൊരു വാഹനത്തെ ഇരുന്നുകൊണ്ട് വീഡിയോ എടുത്തുകൊണ്ട് വരുവാണെ കാണാൻ വളരെ മനോഹരമായിരിക്കും കേട്ടോ. പക്ഷേ നമ്മളങ്ങനെ ചെയ്യുന്നില്ല, കാരണം എന്നാണെന്നറിയാവോ, ഈ വാഹനം ഓടിച്ചുകൊണ്ട് വീഡിയോ എടുക്കുന്നത് നമ്മുടെ ഭാരതത്തിലെ MVD ഡിപ്പാർട്ട്മെൻറ്റ് നിരോധിച്ച ഒരു കാര്യമാണ്. നമ്മൾ തന്നെ അറിഞ്ഞതല്ലേ, സഞ്ജു ടെക്കിക്കിട്ടും തില്ലങ്കരിക്ക് കിട്ടും ഒക്കെ പണി കിട്ടി, അങ്ങനെ ഒത്തിരി പേർക്കിട്ട് വേറെയും കിട്ടിയിട്ടുണ്ട്. അതൊന്നും അത്ര ന്യൂസായിട്ടൊന്നുമില്ല, അവരൊക്കെ പ്രശസ്തമായതുകൊണ്ടാണ് അത് ന്യൂസായിട്ട് വന്നത്. എന്ത് വാഹനമായിക്കോട്ടെ അത് ഓടിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്നത് ഒരിക്കലും ശരിയല്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് മനുഷ്യന്മാർക്കല്ല ആർക്കായാലും ഒരു സമയത്ത് രണ്ട് കാര്യം ചെയ്യാൻ പറ്റത്തില്ല, ഒരു കാര്യം മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ വാഹനം ഓടിക്കുകയാണ്, വാഹനം ഓടിച്ചുകൊണ്ട് തന്നെ വരിക, അല്ലെങ്കിൽ വീഡിയോ എടുക്കുകയാണ്, ഇതുപോലെ ഇറങ്ങി നിന്ന് എവിടെയെങ്കിലുമൊക്കെ വീഡിയോ എടുക്കുക, അതായിരിക്കും ഏറ്റവും ഉത്തമം. അങ്ങനെ ചെയ്താൽ ഇപ്പോൾ പിടിച്ചില്ലെങ്കിലും പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ അത് പണി കിട്ടാൻ ചാൻസ് ഉള്ളൊരു കാര്യമാണ്. നമ്മുടെ ഏലപ്പാറയിലെ വെള്ളച്ചാട്ടം കേട്ടോ വളരെ മനോഹരം. ഇപ്പോൾ അത് ഭയങ്കര ശക്തമായിട്ടുണ്ടോ കേട്ടോ. ഈ കഴിഞ്ഞ ദിവസമൊക്കെ നല്ല അടിപൊളി മഴയല്ലായിരുന്നു. ഈ മേഖലയെല്ലാം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഏത് വേനൽക്കാലത്ത് വന്നാലും നമുക്ക് കുറേ ഇത് കാണാൻ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. അവിടെ കണ്ടോ ആ പള്ളിയുടെ ഒക്കെ പശ്ചാത്തലത്തിൽ ഏലപ്പാറ ടൗണിലേക്ക് മഞ്ഞിങ്ങനെ ഇറങ്ങി വരുന്നുണ്ടോ. ഇത് ഏലപ്പാറ മാർക്കറ്റ് ജംഗ്ഷൻ ആണ് കേട്ടോ. ഇവിടുന്നും വഴി ഇങ്ങനെ ഇങ്ങോട്ട് തിരിയുന്നുണ്ട്. നമ്മൾ താഴെ ചപ്പാത്തിയിൽ നിന്ന് കയറി വന്ന വഴി, പിന്നെ ഇടത്തോട്ട് കിടക്കുന്ന വഴിയുണ്ടോ, അത് നമുക്ക് വാഗമണ്ണ് പശുപ്പാറ റൂട്ടിലോട്ടൊക്കെ പോകുന്ന ഉപ്പുവാറയൊക്കെ പോകുന്ന വഴിയാണേ. അങ്ങോട്ട് നോക്കി എത്ര മനോഹരമായ കാഴ്ച നോക്കി. താഴെ നമ്മുടെ കട്ടപ്പന റോഡ് പോകുന്നു, പിന്നെ ആ തേയിലത്തോട്ടം നടുക്ക് കണ്ടോ ഒരു പള്ളിയും ഒരു സ്കൂളും കൂടെയാണേ. ആ പള്ളിക്കാരുടെ തന്നെ ഒരു സ്കൂളൊക്കെ അത്. കോഴിക്കാനം ഭാഗത്തേക്ക് പോകുന്ന വഴി. ഇതിപ്പോൾ നമ്മൾ ആ ഏലപ്പാറ ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്ന മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്ന് കയറി വന്ന വഴിയാണേ. മനോഹരമായ മറ്റൊരു റോഡ്, ഈ റോഡും റബ്ബർസർ റോഡാണ്. ഇതിലേ നമുക്ക് പോയി കഴിഞ്ഞാൽ ഉപ്പുവാറയ്ക്ക് പോകാം, ഏലപ്പാറയ്ക്ക് പോകാം, അല്ല സോറി ഏലപ്പാറയിൽ നിന്നാണ് പോകുന്നത് നമ്മൾ കേട്ടോ, വാഗമണ്ണ് പോകാം. അതുപോലെ തന്നെ നമുക്ക് കട്ടപ്പനയ്ക്കും ഈ വഴിക്കൊക്കെ പോകാൻ പറ്റുവേ. ഉപ്പുവാറ ചെന്നിട്ട് നമുക്ക് പാലം കടന്ന് അക്കരെ കയറി പരപ്പ് വഴി കട്ടപ്പനയ്ക്ക് പോകാം.
ഇത് ശരിക്കും ടൈഫോയ്ഡ് എസ്റ്റേറ്റുകാരുടെ ഒരു തോട്ടമാണ് കേട്ടോ, തേയില തോട്ടം. മുകളിലായിട്ട് കണ്ടോ ഏലപ്പാറയിലെ സ്കൂൾ കണ്ടോ, ഇന്ന് സ്കൂളിനൊക്കെ അവധിയാണ്, മഴയായതുകൊണ്ട് അവധി കൊടുത്തിരിക്കുകയാണ്. ഇന്നും നാളെയൊക്കെ അവധിയാണെന്നാണ് തോന്നുന്നത്. ഏലപ്പാറ കട്ടപ്പന റോഡ് ഈ ഒരു പൊസിഷനിൽ കാണാൻ എങ്ങനെയുണ്ട്? ഓ, അതിൻ്റെ മുകളിൽ കൂടെ മഞ്ഞ് പോകുന്ന പോക്കുണ്ടോ? ഇത് എങ്ങോട്ടാണ് ഇത് പോകുന്നല്ലേ? ഓ, മനോഹരമായ കാഴ്ച. ഇവിടെ എല്ലാം തോട്ടത്തിലെ വർക്കുകളും നടന്നുകൊണ്ടിരിക്കുവാണേ. അവിടെ ഒരു മരം കണ്ടോ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്, അതിൻ്റെ ചോട്ടില് ഒരു അമ്പലത്തിൻ്റെ ഒരു ഇതുപോലെ ഉണ്ട്. ടൈഫോയ്ഡ് എസ്റ്റേറ്റിൻ്റെ ഒരു ബോർഡ് കൂടെ വെച്ചിരിക്കുന്നുണ്ടോ. ഇതിൻ്റെ താഴെയായിട്ട് മനോഹരമായ ഒരു ഗ്രാമമുണ്ട് കേട്ടോ. ഗ്രാമം എന്ന് പറഞ്ഞാൽ അത് ഏലപ്പാറ കോളനി എന്നാണ് അതിൻ്റെ പേര്. അവിടെ ഒരുപാട് വീടുണ്ട്, ഒരു പള്ളി കാണാം അവിടെ ദൂരെ. പിന്നെ ഇരട്ട എന്ന് പറഞ്ഞാൽ ജോജു ജോർജിൻ്റെ സിനിമ ഒരു കൂടുതൽ ഭാഗവും ഷൂട്ട് ചെയ്തൊരു സ്ഥലമാണ് ഇവിടെ കേട്ടോ. അതുകൊണ്ട് അവിടെ ഒരു മഞ്ഞ കെട്ടിടം കണ്ടോ, അതായിരുന്നു അവർ പോലീസ് സ്റ്റേഷനായിട്ടൊക്കെ ചിത്രീകരിച്ച ഒരു കെട്ടിടമൊക്കെ. അതിന് കുറച്ച് മാറ്റങ്ങളൊക്കെ അവർ വരുത്തിയായിരുന്നേ. അതോടുകൂടി ഈ ഭാഗത്തെ തേയിലത്തോട്ടം കണ്ടോ. ഇതൊക്കെ ഈ മഴ ഈ ഒരു സമയത്ത് നല്ല ഗ്രീനറിയാണ് കാണാനായിട്ട്. നിങ്ങൾ ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടോ ഇതൊക്കെ കണ്ടു പോണേ. നമുക്ക് ഏലപ്പാറ മാർക്കറ്റിലൊന്ന് പോയിട്ട് വന്നാലോ. ഇതിലെ അങ്ങോട്ട് കിടക്കുന്ന മാർക്കറ്റിലേക്ക് വന്ന റോഡാണേ. പണ്ടൊക്കെ ഭയങ്കര പ്രൗഢിയുള്ള ഒരു മാർക്കറ്റായിരുന്നു, പക്ഷെ ഇപ്പം മഴ പെയ്യാൻ തുടങ്ങി. ഏലപ്പാറ ടൗണും ഉണ്ടോ താഴെ? ഇതുകൊണ്ടോ നാടൻ പച്ചക്കപ്പ തേങ്ങ അണ്ണനെല്ലാം ക്ലിയർ ചെയ്ത് വെക്കുവാണ്. പിന്നെ അതുപോലെ വെറ്റിലയൊക്കെ ഉണ്ടോ? ഇപ്പം വെറ്റിലൊന്നും അധികം കാണാനേ ഇല്ല. ഇവിടെയൊക്കെ വെറ്റില നമ്മൾ കാണുന്നത് ഏലപ്പാറ മാർക്കറ്റിലെ കാഴ്ചകളാണ്. താഴെ പച്ചമീൻ മാർക്കറ്റൊക്കെ അത്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് മുകളിലോട്ടത് പോയി നോക്കാം. മഴയായതുകൊണ്ട് കടകളൊക്കെ കുറേയെല്ലാം അടച്ചിട്ടിരിക്കുന്നു. ഏലപ്പാറ മാർക്കറ്റ് ജംഗ്ഷനിലെ മുകളിലത്തെ കാഴ്ചകളൊക്കെ ഉണ്ടോ? ഇതിലെല്ലാം ഒത്തിരി ആൾക്കാർ താമസിക്കുന്നുണ്ടേ. ഇതാ ഇങ്ങോട്ട് നോക്കിയാൽ കുറേ പഴയ കെട്ടിടങ്ങളും പുതിയ കെട്ടിടങ്ങളും. ഇതിൻ്റെ മുകളിൽ ഒരു സ്കൂളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ കണ്ടോ ഒരുപാട് ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു മേഖലയാണ്. എന്തുമാത്രം വീടുകളായി ഭാഗത്തൊക്കെ ഉള്ളത്. ഒരുത്തിന് അവിടെ നിന്നിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ? അപ്പം മഴയൊക്കെ അത്ര സെറ്റ് ആവുന്നില്ല ആക്കാൻ. ഇനി വന്നേ പിന്നെ ഉണ്ട്, പിന്നെ പറ്റി പിന്നെ ഒന്നും കിട്ടിയില്ലേ? എന്തേലും ഒന്നും ഇല്ലല്ലോ. തൈ 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 വിടുവോ. അത് ഏലപ്പാറ ഗവൺമെൻറ് സ്കൂളിലേക്കുള്ള ഗവൺമെൻറ് യു പി സ്കൂളാണ് കേട്ടോ. ഇങ്ങോട്ട് പോകുന്ന വഴിയാതെ, പക്ഷെ നമ്മൾ അങ്ങോട്ട് ഇറങ്ങിപ്പോല്ല. ഒരുപാട് പട്ടിയുണ്ട്, ഞാൻ താഴെ നിന്ന് കണ്ടായി. ഞാൻ താഴെ എല്ലാം ഉണ്ട്, ഒരു ഭയങ്കര പ്രശ്നക്കാരാണ്. ഇതിലേ നമുക്ക് അപ്പുറത്ത് ടൗണിലേക്ക് ഇറങ്ങിപ്പോകാൻ പറ്റുള്ളൂ. നമ്മളീ കയറി വരുന്ന വഴി ഇറങ്ങിപ്പോകുന്ന വഴിയെല്ലാം സൈഡെല്ലാം വീടുകളാണ്, ഇഷ്ടം പോലെ. ഞാൻ പറയില്ലേ പട്ടി ഇവിടെ പ്രശ്നമാണ്. ഇതിന് മുകളിൽ ഇവിടെ ഒരു പട്ടി നിന്ന് ഭയങ്കര കുറയാണ്. ആ ഇവിടെ കൂട്ടിലാണ് കേട്ടോ, താഴെ ഇത് അവിടെ ഒരു കൂട്. കൂട്ടിനകത്തൊരു ആശാനുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമുക്കൊരു പച്ചക്കറിക്കട കിട്ടി കേട്ടോ. ഇതുണ്ടോ നല്ല ഫ്രഷായിട്ടുള്ള പച്ചക്കറിയൊക്കെ, കോളിഫ്ലവർ, അതുപോലെ തന്നെ തക്കാളി, വെണ്ടയ്ക്ക, പയർ, എല്ലാ ഐറ്റംസും ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ കടകളിലെ കാഴ്ചകൾ. ശനിയും ഞായറും ഒക്കെയാണ് ഇവിടുത്തെ ചന്ത മെയിനായിട്ട്. ഞായറാഴ്ചയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും ഇവിടെ. ഏലപ്പാറ ടൗണും ഉണ്ടോ? മുസ്ലിംസാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ള ആൾക്കാർ. അതുപോലെ തന്നെ തമിഴ്ക്കാരാണ് ഒരു 60% ഇവിടുത്തെ താമസക്കാർ. മലയാളികളൊക്കെ ഒരു 40% 50% ഒക്കെ ഉള്ളൂ. ഇപ്പം നമ്മൾ ഏലപ്പാറ ബസ് സ്റ്റാൻഡ് പോകണം കേട്ടോ. മുന്നിലുള്ള ബസ് സ്റ്റാൻഡാണ്, ബസ്സൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. ഏലപ്പാറ ടൗണ് താഴെ ബസ് സ്റ്റാൻഡ് നമ്മൾ എടുത്തു വന്നപ്പോൾ അങ്ങോട്ടേക്ക് ഒരു ബസ് കൊണ്ട് കയറി മറയായി കേട്ടോ. നമുക്ക് ഇവിടെ ഒന്ന് കാണാവേ. ബസ് സ്റ്റാൻഡ്, ബസ് സ്റ്റാൻഡും ഓട്ടോ സ്റ്റാൻഡും ബസ് സ്റ്റാൻഡും എല്ലാം ഒന്നു തന്നെയാണ്. ചെരുപ്പുകളൊക്കെ വില കുറവാണ് തോന്നുന്നു അല്ലേ? രാവിലെയാ 100, 150 ബ്രാൻഡഡ് ചെരുപ്പല്ല, എല്ലാം കോപ്പിയാലേ. നല്ല ചെരുപ്പൊക്കെ ആണോ? ആ കൊള്ളാലോ. ഫോട്ടോ ഞാനൊരു യൂട്യൂബ് ചാനലിന്റെ പരിപാടി അതെ അങ്ങനെ എടുത്താ വേർത്തുമല്ല. ഓക്കെ, നമുക്ക് പരിചയമില്ലാത്ത ചെയ്യാത്ത ഇവിടെ ചിപ്സ് കച്ചവടം ചെയ്യുന്നു കേട്ടോ. ചേട്ടാ എന്നെ പരിചയം കേട്ടോ, എന്നെ പരിചയം കേട്ടോ. പരിചയമില്ലല്ലേ. ചിപ്സിനൊക്കെ വിലക്കുറവാണോ? ചിപ്സൊക്കെ വിലക്കുറവാട്ടോ, നമുക്ക് ദൂരം ഒന്നും മേടിക്കാം. ഈ ചേട്ടൻ നമ്മുടെ അയലക്കാരനാണ്, പക്ഷെ പുള്ളിക്ക് ഞാൻ ഹെൽമെറ്റ് വെച്ചോട്ട് എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. അപ്പൊ ഏലപ്പാറ ബസ് സ്റ്റാൻഡ് നമുക്ക് നന്നായിട്ട് കാണാം കേട്ടോ. നേരത്തെ കാണത്തില്ലായിരുന്നു, ടാക്സി സ്റ്റാൻഡും ബസ് സ്റ്റാൻഡും എല്ലാം ഒന്നു തന്നെയാണ്. ഇനിയിപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. ആ കവലേന വഴി രണ്ടായിരം രീതിയുണ്ട്. നേരെ പോകുന്ന വഴി കുട്ടി
കുളിക്കാനൊക്കെ പോകുന്ന വഴിയാണ്. വലത്തോട്ട് കിടക്കുന്ന വഴി ഏലപ്പാറ എന്ന് പറയുന്നു, വാഗമണ്ണ് പോകുന്ന വഴിയാണ്. ഈ ബസ് അങ്ങോട്ടാണ് പോകുന്നത് നോക്കാം. ആ ബസ് കുട്ടിക്കാൻ റൂട്ടിലാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ വഴിക്ക് അങ്ങനെ മുകളിൽ പോയിട്ട് ഒരു ഒറ്റമരം വ്യൂ പോയിന്റ് ഉണ്ട്. ഇവിടെ നിന്ന് ആയതുകൊണ്ട് നല്ല കാഴ്ചകൾ കാണാം. അത് കണ്ട് തിരിച്ചു വരാവേ. വീണ്ടും നമുക്ക് ഈ മനോഹരമായ റോഡ് പണിത റോഡ് പണി കമ്പനിക്കാരുടെ ടിപ്പർ പോന്നാട്ടോ. ഇതാ ഇങ്ങ് താഴോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് മേഖലയെല്ലാം വെള്ളമായി കേട്ടോ. നല്ല രീതി ആ ഒരു തോടൊക്കെ നല്ല രീതിയിൽ നിറഞ്ഞൊഴുകുവാണ് ഇപ്പോ. അക്കരെ മനോഹരമായ തേയിലത്തോട്ടവും മഞ്ഞോടി വരുന്ന കാഴ്ചകളും അതിലും മനോഹരം ഈ റോഡും പുഴയൊക്കെ കേട്ടോ. നോക്കിയേ അവിടുന്ന് മഞ്ഞു കയറി വരുന്നുണ്ടോ. പിന്നെ തേയിലത്തോട്ടത്തിൻ്റെ ഒരു അടിപൊളി കാഴ്ചയും. ഈ റോഡ് നമുക്ക് കുറച്ച് മുന്നോട്ട് ചെന്നാൽ അപ്പുറത്തെ സൈഡിൽ നിന്ന് താഴോട്ടൊരു നല്ല വ്യൂ കിട്ടും കേട്ടോ. അതൊന്ന് കണ്ടുവരാവേ. അതിൻ്റെ മുകളിലാണ് ഒറ്റമരം വ്യൂ പോയിന്റ്. ഒറ്റമരം വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മരം മാത്രമേ പൊക്കം ഉള്ളൂ, ബാക്കിയെല്ലാം കുഞ്ഞുമരങ്ങളാണ്. ഇവിടെ വന്ന് ഞാനൊന്ന് കൊട നിവൃത്തിയാണ് കേട്ടോ. നമ്മുടെ കൊട അടിച്ച് പറിച്ചു കളഞ്ഞു കാറ്റ്, നല്ല കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഇവിടുന്ന് താഴോട്ടുള്ള കാഴ്ചകൾ എങ്ങനെയാണെന്ന് നോക്കി. മഴ ഇങ്ങനെ ചാറ്റിലടിക്കുന്നു, അവിടുന്ന് ഇങ്ങോട്ട് ചാറ്റിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാമറയുടെ ലെൻസിലേക്ക് അത് വരുന്നത് കൊണ്ട് കാഴ്ചകൾ ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇവിടുന്ന് നല്ല മനോഹരമായ ഒരു കാഴ്ച നമുക്ക് താഴേക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെ വാഗമണ്ണിലുള്ള വണ്ടിയൊക്കെയാണ് ആ പോകുന്നത്. ഇങ്ങോട്ട് വന്നപ്പോ കാലാവസ്ഥ പ്രതികൂലം, മഞ്ഞും മഴയും കാറ്റും. ഏലപ്പാറ കഴിഞ്ഞ് നമ്മൾ ഈ കുട്ടിക്കാനം റോഡിലോട്ട് കയറിയപ്പോ കണ്ടോ, നല്ല മഞ്ഞും മഴയും കാറ്റും മൊത്തം ഇവിടെ മഞ്ഞുകൊണ്ട് മൂടി കേട്ടോ. ഇതിലേക്ക് നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കുക. ഇതുപോലെയൊക്കെ നടക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ വാഹനങ്ങളിങ്ങനെ ചറവറ ചറവറ എന്ന് വരുന്നൊരു വഴിയാണിപ്പോൾ ഇത്. അപ്പം നമുക്കിനി മുകളിലോട്ട് പോയി കുറച്ച് കാഴ്ചകളും കൂടെ കണ്ടുവരാം. നമ്മളുടെ ഈ മുന്നിൽ കാണുന്നതാണ് ഈ ഒറ്റമരം എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ ഇത്രയും വലിയ മരം വേറെ ഒരെണ്ണം പോലും ഇല്ലേ. അവിടെ മുഴുവൻ മഞ്ഞ് കയറി ഇങ്ങനെ മൂടി കിടക്കുകയാണ്. പക്ഷെ ആ നിഴല് പോലെ ആ മരം കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ. വാഹനങ്ങളൊക്കെ ലൈറ്റൊക്കെ ഇട്ട് ഈ വഴി ഇപ്പൊ പോകത്തുള്ളേ. ഇവിടെ നിന്ന് ഇങ്ങനെ ആ കുട്ടിക്കാനം അങ്ങ് താഴെ പെരുവന്താനം വരെ ഇതുപോലെ മഞ്ഞായിരിക്കുവേ. ഇങ്ങ താഴോട്ടുള്ള കാഴ്ചകളുണ്ടോ. ഇവിടെ മഞ്ഞിങ്ങനെ നല്ല രീതിയിൽ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. താഴത്തെ കാഴ്ചകളൊക്കെ മറച്ചു 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 പോവാ. അവിടെ ഒരു ഹോട്ടലൊക്കെ ഉണ്ടേ, DTPCയുടെ ഒരു ഹോട്ടലൊക്കെയാണ് അത്. അതിനിപ്പുറത്ത് നല്ലൊരു ബജ്ജിക്കടയുണ്ട്. ഇതുകൊണ്ടോ ഇനിയിപ്പോ ഇവിടുന്ന് ഒന്നും കാണുന്നില്ല. ഏലപ്പാറ ടൗണിന്റെ കാഴ്ചകളൊക്കെ നമുക്ക് നേരത്തെ കാണാൻ പറ്റുമായിരുന്നു, പക്ഷെ ഇപ്പൊ കാണുന്നില്ല. കാരണം മഞ്ഞ് കയറി മൂടിപ്പോയി. ഏലപ്പാറ പഞ്ചായത്ത് എന്ന് പറഞ്ഞാല് 1930 രൂപീകൃതമായ ഒരു ചെറിയ പട്ടണമാണ് ഇടുക്കി ജില്ലയിലെ ഏലപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം. അതിനു മുമ്പ് ബൊണാമി ആയിരുന്നു ഇവിടുത്തെ മെയിൻ ആയിട്ടൊരു ടൗൺ എന്ന് പറയാൻ. ഒരു കാലത്ത് ഇവിടെ ഈ പ്ലേഗ് രോഗം 1920 ശേഷം പ്ലേഗ് രോഗം എലിപ്പനി ഇങ്ങനെയെല്ലാം കയറി വല്ലാതെ ബാധിച്ചു കഴിഞ്ഞപ്പോൾ ആ പ്രദേശത്ത് നിന്ന് ആൾക്കാരെല്ലാം കുറെ ഒഴിഞ്ഞുപോയി. അവരെല്ലാം കൂടെ ഇങ്ങോട്ട് വന്ന് ഏലപ്പാറയിൽ താമസം തുടങ്ങി എന്നൊക്കെയാണ് പറയുന്നത്. ഓരോരുത്തർ പറഞ്ഞുള്ള അറിവേ നമുക്കുള്ളൂ കേട്ടോ. ചരിത്രപരമായി മറ്റു കാര്യങ്ങളൊന്നും ഞാൻ അന്വേഷിച്ചില്ല. അപ്പം അതിനുശേഷം ഇവിടെ കൂടുതലും താമസക്കാർ ഈ തമിഴ്ക്കാരാണ്. തമിഴ്നാട്ടിൽ നിന്നും ഇവിടെ തേയിലക്കാട്ടിൽ ജോലിക്ക് വന്ന ആൾക്കാരാണ്. മലയാളികളൊക്കെ പിന്നീടാണ് ഇങ്ങോട്ട് കടന്നു വന്ന്, അവരുടെ കൂടെ ഇടയ്ക്കൊക്കെ ആയിട്ട് ഇങ്ങനെ വീടുകളും സ്ഥലങ്ങളൊക്കെ മേടിച്ച് അവരും തോട്ടത്തിലെ പണിക്കൊക്കെ ആയിട്ട് നിന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. ഇപ്പം എല്ലാവർക്കും സ്വന്തമായിട്ട് സ്ഥലവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആരും അത്ര പാവപ്പെട്ട ആൾക്കാരല്ല ഇപ്പോൾ ഈ ഏലപ്പാറ ഉള്ളവരൊന്നും. എല്ലാവരും അത്യാവശ്യം ലെവലിലൊക്കെ പോകുന്നുണ്ട്. എല്ലാവരും എന്ന് പറഞ്ഞാലേ എല്ലാവരും ബിസിനസ്സുകാരാണ് ഇവിടെ ഉള്ളവർ കൂടുതൽ. ഏലപ്പാറ ഉള്ളവരെ ആർക്ക് അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും തന്നെ എന്തെങ്കിലും ഒരു കടയും കാര്യങ്ങളൊക്കെ കാണും എവിടെ നോക്കിയാലും. അപ്പോൾ അവര് പഴയപോലെ അങ്ങനെ തോട്ടത്തിൽ പണിക്ക് പോകുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഇപ്പം നമ്മളെ ബായിമാരാണല്ലോ തോട്ടത്തിലെ പണിക്കാരൊക്കെ കൂടുതലും. അപ്പോൾ ഇതൊക്കെയാണ് ഏലപ്പാറയുടെ ചെറിയൊരു ഇതെന്ന് പറയാൻ ഓരോരുത്തർ പറഞ്ഞു തന്നിട്ടുള്ളൊരു അറിവാണേ. വാഗമണ്ണ് കാണാനൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന ആൾക്കാരുടെ വാഹനങ്ങളൊക്കെ വരുന്നുണ്ടോ. അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടോ. നമ്മളിപ്പോൾ ഈ ഒറ്റമരം വ്യൂ പോയിന്റിൻ്റെ അവിടെയാണ് നിൽക്കുന്നത് ഏലപ്പാറയിലുള്ളത്. ഇവിടെ നിന്നും താഴോട്ട് ഇപ്പോൾ ഒരുപാട് കാഴ്ചകളൊന്നും കിട്ടുന്നില്ല, മൊത്തം മഞ്ഞിങ്ങനെ നിറഞ്ഞ് നിൽക്കുവാണ്. പുറകിൽ നിങ്ങൾക്ക് കാണാം കേട്ടോ ഒറ്റമരം നിൽക്കുന്നുണ്ടോ, നിഴലി പോലെ നിൽക്കുന്നുണ്ടോ. അപ്പം
നമ്മുടെ ഇടുക്കിയിൽ കൂടെ കടന്നു പോകുന്ന ഈ SH 59 റോഡുണ്ടല്ലോ, അതിമനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് ലഭിക്കുന്നത്. അത് ഇടുക്കിയിൽ വരുമ്പോഴാണ് ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് കിട്ടുന്നത്. കാരണം ഇത് തുടങ്ങുന്നത് കാസർഗോഡ് കർണാടക ബോർഡറിൽ നിന്നുമാണ്. അതിങ്ങനെ കണ്ണൂർ, കോഴിക്കോട് ആ വഴിക്കൂടെയൊക്കെ വന്ന് മലപ്പുറമൊക്കെ കയറി ഇങ്ങനെ വന്ന് ടോട്ടലി 1600 something കിലോമീറ്റർ ഉണ്ട്. തിരുവനന്തപുരത്തെ പാറശാല വരെ നീണ്ടു നടക്കുന്ന ഒരു റോഡാണ്. അതിൻ്റെ ഒരു ഭാഗം നമ്മുടെ ഇടുക്കിയിലും വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇടുക്കിയിൽ വന്നപ്പോഴാണ് ഇതിന് കാഴ്ചകൾക്കൊരു ഭംഗി കൂടിയത്. നമ്മുടെ ഗ്യാപ്പ് റോഡ് കേന്ദ്ര ഗവൺമെൻറ് NH ആണ്. ഇത് SH റോഡാണ്. SH 59 എന്നാണ് ഈ റോഡിന് പേരിട്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ വഴിയൊക്കെ, ഈ റോഡിനൊക്കെ പണി തീർന്നു കഴിയുമ്പോൾ എല്ലാവരും ഈ വഴിയൊക്കെ വരാൻ ശ്രമിക്കുക. നല്ല മനോഹരമായ ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഇടുക്കിയിൽ വന്നാൽ ഈ റോഡെ വന്നാൽ കാണാനുണ്ട്. റോഡിൻ്റെ ഭംഗി അതിനെക്കാട്ടും ഭയങ്കരമാണ്. എന്നു വെച്ചാൽ ഇത് ഒരുപാട് വളവുകൾ ഇങ്ങനെ തീർന്നു തീർന്നാണ് ഈ ഇടുക്കി കൂടെയൊക്കെ ഇത് പോകുന്നത്. അതുകൊണ്ട് കാണാൻ വളരെ നല്ല ഭംഗിയാണ്. അതിൻ്റെ പുറകിൽ ഇപ്പോൾ ഒരു ബസ് കടന്നു പോകും. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ആ റോഡിൻ്റെ ഭംഗി, ആ വാഹനം പോകുന്നു ഒക്കെ ആയിട്ട് എത്ര വൈബാണെന്നുള്ളത്. അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ കാഴ്ചകൾ. നമ്മൾ ചപ്പാത്തിയിൽ നിന്ന് വന്നതാണ്, ചപ്പാത്തിയിൽ നിന്ന് തുടങ്ങിയാണ് നമ്മൾ എടുത്തത്. ഞാൻ പ്രതീക്ഷിച്ച വെള്ളമൊന്നും അവിടെ ഒന്നും കണ്ടില്ല. കഴിഞ്ഞ ദിവസമൊക്കെ നല്ല മഴയത്തൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ വഴിക്കൊന്നും വരാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചു കൊള്ളുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ സഹായിക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.